അപ്പോൾ നമ്മുടെ കൂടിൻ്റെ പുറത്തു വശത്തേക്കുള്ള പണി ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് കൂടിൻ്റെ അകത്തേക്ക് എന്തൊക്കെയാണ് അഡീഷണൽ ചെയ്തിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളാണ് മെയിൻലി പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ മാറ്റം വരുത്തിയേക്കുന്നത്, അല്ലെങ്കിൽ ചെറിയ ചെറിയ രണ്ട് മൂന്ന് കാര്യങ്ങളാണ്, അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഇതാണ് ഡോറ്. ഡോറൊക്കെ ഇവിടെ വരുന്ന, ഞാൻ പറഞ്ഞിരുന്നല്ലോ, പഴയ ഒരു ഡോറ് തന്നെയാണ് എടുത്ത് ഫിറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആ കാര്യത്തിൽ പെയിൻറ്റ് ചെറുതായിട്ട് പ്രൈമർ അടിച്ചു തന്നേ ഉള്ളൂ. ഇത്രയുണ്ട് നമ്മൾ ഇതിൻ്റെ സ്പേസ്. അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നൊരു 10x36 കൂടോളം ഇതിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ആദ്യം. അതാണ് പറയാനുള്ളത്, ആദ്യത്തെ ഒരു കൂടുണ്ടാക്കാനുള്ള ഒരു ശ്രമം തുടങ്ങി. അപ്പോൾ ഇതാണ് ഒരു ബേസായിട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് ബാലൻസ് വന്നിരുന്ന പീസ്, ഇപ്പം നമ്മൾ ഡോറൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതിൻ്റെ കയറ്റത് കൊണ്ട് കുറച്ച് പീസൊക്കെ ബാലൻസ് വന്നത് വെച്ചിട്ടാണ് ഇത് ചെയ്തത്. ഇപ്പോൾ മെയിൻലി ഇത് കൂടിനെക്കുറിച്ച് പറയാനുള്ള കാരണം, നമ്മളിപ്പോൾ വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും കാണുന്നൊരു 20,000 രൂപ ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഒരു കൂട്. ഒരു 4-5 ബേർഡ് പേരിനെയൊക്കെ ഇടാൻ പറ്റുന്ന കൂട് കാണുന്നത് 10,000-20,000 രൂപയ്ക്കാണ്. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബേസ് ഇങ്ങനെ കമ്പി വെച്ചുണ്ടാക്കിയിട്ട് അതിലേക്ക് മെഷ് വിരിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇത് ചെയ്തിട്ടുള്ളൂ. ടോപ്പിൽ ജസ്റ്റ് ഇങ്ങനെ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ബാക്കി ഇതിന്മേൽ എന്താണ് ചെയ്യാൻ പറ്റുക, എനിക്ക് ചെറിയൊരു ഐഡിയ ഉണ്ട്. എന്തെങ്കിലും ബെറ്റർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിൽ പറയണം. ഇപ്പോൾ കഴിഞ്ഞ ഇതിലാണെങ്കിൽ ഒരു പുള്ളി ഇതിൻ്റെ ടോപ്പ് ചെയ്യാതിരുന്നതിനെക്കുറിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നതെന്ന് ചോദിച്ചു, പകുതി മാത്രം എങ്കിലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ആ പുള്ളി പറഞ്ഞ സജഷനൊക്കെ കൊള്ളായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ടോപ്പിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത്, എന്തെങ്കിലും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം കിട്ടുമായിരിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്യാം എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതാണ് വെയിറ്റ് ചെയ്യുകയാണ്. ഇതാണ് ടോപ്പ് ഇത്ര ആക്കിയിരിക്കുന്നത്. ഡിവൈഡ് ചെയ്യുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ ടോപ്പിനെക്കുറിച്ചും ഒരു എന്തെങ്കിലും കിട്ടുമായിരിക്കും നല്ല ഐഡിയ എന്ന രീതിയിൽ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ തൽക്കാലത്തേക്കൊക്കെ ഇതുപോലെ വെച്ചാലും അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ വെക്കാനല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, എന്തെങ്കിലും അഡീഷണൽ കൊള്ളാവുന്ന രീതിയിൽ ചെയ്യാം. പിന്നെ പുള്ളി ടോപ്പിൽ ചെയ്യാതിരുന്നതിൻ്റെ ഒരു റീസൺ, ഒന്നാമത്തെ കാര്യം എക്സ്പെൻസ് കുറച്ച്. ഏകദേശം നമ്മൾ ഇത്രയും ചെയ്തതിന് എക്സ്പെൻസ് പിന്നെയും വരും ടോപ്പിൽ ചെയ്യുമ്പോൾ. രണ്ട്, സൂര്യപ്രകാശവും കാര്യങ്ങളും ഒക്കെ ഡയറക്റ്റ് വരാനും ഇത്തിരി മഴ നനയേണ്ടി വന്നാൽ കൂട്ടിൽ കയറിയിരിക്കും. അല്ലാ സമയത്ത് കൂട്ടിലിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നനയുള്ളൂ. പിന്നെ ഇത്രയും വെളിച്ചം ഇവിടെ കിട്ടില്ല, നമുക്ക് പെരുമാറാനും കുറച്ച് സുഖം ഇതായിരിക്കും ഇങ്ങനെ ഇല്ലാതിരിക്കുന്ന സമയത്ത്. പിന്നെ വേറൊന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. അപ്പോൾ ഷീറ്റിട്ട് കഴിഞ്ഞാൽ അത്ര വലിയൊരു ഭംഗി ഇത്തിരി കുറയുമോ എന്നൊരു സംശയം കൊണ്ടാണ്. ഷീറ്റിട്ടേക്കുന്നതെല്ലാം മോശമാണ് എന്നല്ല, ഫ്രണ്ടിൽ ഷീറ്റ് കഴിയുമ്പോൾ മോശമാണെന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷീറ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ ഭംഗിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ അടിച്ചിരിക്കുന്ന പോലത്തെ ഇതുപോലത്തെ സംഭവങ്ങൾ വേറെ വൈറ്റ് കളറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ടോപ്പ് ചെയ്യണം. അത് നമുക്ക് ചെയ്യാം, പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഫുൾ പോർഷൻ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതാണ് ഓർമ്മ. അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞു, കൂടിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജായി. അപ്പോൾ സാധാരണ വാട്സപ്പ് വരുന്ന അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വരുന്ന ഇങ്ങനെയായിട്ട് നോക്കിയിരുന്നാൽ അതിനേക്കാൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്കിതുമേ ചെയ്യാൻ പറ്റൂ. ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ തന്നെയാണെങ്കിലും മിനിമം 4 കെ ജി എങ്കിലും നമുക്കിതുമേ ഇത്രയും പാട്ടിൽ സെറ്റ് ചെയ്യാം. വലിയ കൂടാക്കിയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 4 കൂടെങ്കിലും നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് പറയാനുള്ളത് ഇപ്പോൾ ഒരു ചെറിയ ടിപ്പ് പോലെ പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നതായിരിക്കും. കൂടിൻ്റെ അടിയിൽ ഇതുപോലെ പേപ്പർ വിരിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ക്ലീൻ ചെയ്യാൻ കുറച്ച് സുഖമായിരിക്കും. ഓക്കെ, മൊത്തം അടിച്ച് കളയുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ പേപ്പർ എടുത്ത് മാറ്റുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ സുഖമായിരിക്കും. ഡെയിലി ക്ലീൻ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട്, ഡെയിലി വന്ന് അടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ കുറച്ച് സുഖമായിരിക്കും, പിന്നെ ഈസി ആയിരിക്കും. പിന്നെ നമ്മൾ ചൂല് വെച്ച് അടിച്ച് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും പറ്റും. ഇതിപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്, കാരണം വലിയൊരു എക്സ്പെൻസ് നമുക്ക് അതിൻ്റെ പേരിൽ വരുന്നില്ല.
പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു ഓപ്പൺ കൂട്ടിൽ, അത് പ്രത്യേകിച്ച് ആർക്കും അലോക്കേറ്റഡ് അല്ല, അപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൊരു കൂട്ടിൽ ഫുഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി അവിടെ നിന്ന് ഫുഡ് കഴിക്കാം. നമ്മൾ ആ ബസ് ബോർഡ് മാത്രം വല്ലപ്പോഴും ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നനയേയില്ല. ഇപ്പോൾ ഇതിൽ സെറ്റ് ചെയ്യാതിരുന്ന എന്താണെന്ന് വെച്ചാൽ മഴ വന്നാൽ നനയും, പക്ഷെ കൂടിൻ്റെ അകത്താകുമ്പോൾ നനയത്തില്ല. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് ഒരു കാര്യമുള്ള, എല്ലാവരും ചെയ്യുന്നതായിരിക്കും, പക്ഷെ നമ്മളിത് ഓപ്പൺ കൂട്ടിൽ ആണ് സെറ്റ് ചെയ്തത് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇവിടെ വെള്ളം കൊടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ബോട്ടിൽ ഈ സാധനം മേടിച്ചിട്ട് പച്ച കളറിൽ ഇത് മേടിച്ചിട്ട് ബോട്ടിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി വെള്ളം ചേഞ്ച് ചെയ്യണം എന്നാണ് പറയുക, അല്ലെങ്കിൽ ഡെയിലി നമ്മൾ ചേഞ്ച് ചെയ്യാറുണ്ട്. ചില സമയത്തൊക്കെ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ എനിക്കാണെങ്കിൽ താഴത്തു നിന്ന് എടുത്തുകൊണ്ട് വന്ന് ആ വെള്ളം സെറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ ആദ്യം വിചാരിച്ച് ഇവിടെ നിന്നൊരു ടാങ്ക് ഇവിടെ ഉണ്ട്, അപ്പോൾ നമുക്ക് ഒരു പൈപ്പ് ഇവിടെ അകത്ത് വെക്കാൻ വന്നിട്ട് വെള്ളം എടുക്കാമെന്നാണ് വിചാരിച്ച്. പക്ഷേ അത് അതിനേക്കാൾ നല്ലത് ഇത് വളരെ സിമ്പിളാണ്. ഈ സാധനത്തിൻ്റെ 10-30 രൂപയേ ഉള്ളൂ. അതിൽ 3 കുപ്പി എടുത്ത് അങ്ങനെ നിറക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് നമുക്ക് എപ്പോഴും വെള്ളം കിട്ടും. രണ്ട് ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അറ്റ്ലീസ്റ്റ് 2 ദിവസത്തിലൊരിക്കലെങ്കിലും ചേഞ്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ 3 ദിവസത്തിലൊരിക്കലും നമ്മൾ ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഇതിൻ്റെ കൂടുതൽ നമുക്ക് മരുന്നുകൾ കൊടുക്കാം. ഇപ്പോൾ ഗ്രോവി പ്ലസ് കൊടുക്കുന്നു, ദിവസം കൊടുക്കുന്ന മെഡിസിൻ ഇതാണെങ്കിൽ നമുക്ക് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം എടുത്തിട്ട് അത് ആഡ് ചെയ്താൽ മതി, കറക്റ്റായിട്ടുള്ള അളവിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇതിലാണെങ്കിൽ ഗ്രോവി പ്ലസ് 1 ബോട്ടിൽ വെച്ചിട്ടുണ്ട്, 1 ബോട്ടിൽ ലീഫ് 52 വെച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് മെഡിസിനും കൊടുക്കാം. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം 1 എണ്ണം മാത്രം ഫില്ല് ചെയ്ത് വെച്ച് അടുത്ത ദിവസം അടുത്താണെങ്കിൽ, അപ്പോൾ നമുക്ക് ഓരോന്നിനെയും പിടിച്ച് ചേർത്തി മരുന്ന് കൊടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടുകളുമില്ല. പിന്നെ പലരും അതിന് പറയാറുണ്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കരുതെന്ന് ചില കാര്യങ്ങൾ വിറ്റമിൻസിൻ്റെ കാര്യത്തിലൊക്കെ പറയാറുണ്ട് മരുന്നുകൾ നമുക്ക്. പക്ഷെ പിടിച്ച് കൊടുക്കുക, വെള്ളത്തിൽ മിക്സ് ചെയ്യാതെ കൊടുക്കുക ബുദ്ധിമുട്ടായതുകൊണ്ട് എന്നെപ്പോലെ വലിയ ബുദ്ധിമുട്ടാൻ തയ്യാറല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇത് മിക്കവാറും ആൾക്കാർ ചെയ്യുന്നതുമാണ്. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ജോഡിയാക്കാൻ വേണ്ടി എടുത്തിട്ടിരിക്കുകയാണ് ഒരു ദിവസമായി. ഇവർക്ക് വലിയ കൊത്തും ബഹളമൊന്നും ഇല്ല, പക്ഷെ ഫീമെയിൽ അങ്ങനെ അത്രയും സഹകരിച്ചിട്ടില്ല, അതിൻ്റെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് 2-3 ദിവസം കൂട്ടിലടച്ച് നോക്കാം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. 2-3 ദിവസം കൊണ്ട് തന്നെ ശരിയാകുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇവരെയും നമ്മൾ ജോഡിയാക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഒരു ഇവർക്ക് ചെറിയ കൊത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പക്ഷേ പതുക്കെ മാറിക്കോളും. ഞാൻ നോർമലി ഇങ്ങനെ ജോഡി പിരിക്കാറുണ്ട്, എപ്പോഴും സെയിം ഇതിനെ തന്നെ ആക്കാതെ മാറ്റാറുണ്ട്. മിക്കവാറും പറ്റുന്ന പോലെ എനിക്കിഷ്ടമാകുന്നതിന് തമ്മിലാണ് ജോഡിയാക്കാൻ ശ്രമിക്കാറ്. മിക്കവാറും അതങ്ങനെ ആയി കിട്ടും. ഇപ്പോൾ 2-3 ദിവസം നമുക്കിതിനെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഇവരൊക്കെ ആണെങ്കിൽ ഓൾറെഡി സെറ്റായി ഇരിക്കുകയാണ്, ജോഡിയാണത്. അപ്പോൾ ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്, അതിലൊരു പിശകും കാണിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയാൽ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ സജഷൻസ് പറഞ്ഞു തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണം. നല്ല നല്ല സജഷൻസ് കിട്ടിയാൽ നമുക്ക് കുറച്ചുകൂടെ എല്ലാ കാര്യങ്ങളും നല്ലതാക്കാൻ പറ്റും. അപ്പോൾ സജഷൻസ് എല്ലാം കമൻറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പം നമ്മൾ മറ്റേ പുള്ളി പറഞ്ഞ പോലത്തെ സജഷനിൽ ഇവിടെ ഷീറ്റിട്ട് കഴിഞ്ഞാൽ അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഐഡിയ ആണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഷീറ്റിട്ട് കഴിഞ്ഞാൽ ഈ ഒരു വ്യൂവിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകരുത്, കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടണം. അത് പറ്റുന്ന രീതിയിലുള്ള സജഷൻസ് അയക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മെയിനിൽ പറഞ്ഞത് അവിടെ കൂടുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം പറഞ്ഞു, വെള്ളം കൊടുക്കുന്നത് പറഞ്ഞു, അടിയിൽ പേപ്പർ ഇടുന്ന കാര്യം എല്ലാവരും ചെയ്യുന്നതായിരിക്കും. ഇത് കുറച്ചുകൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും എന്നെനിക്ക് ഗുണകരമായിരിക്കുമെന്ന് തോന്നി, നിങ്ങൾക്കും ഗുണകരമായിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ആരും മറക്കരുത്.